സംഗമയ നേച്ചറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഡോഡോ എന്ന പേര് നമുക്കത്ര പരിചയമല്ല. എന്നാൽ അങ്ങനെ ഒരു പക്ഷി ചരിത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ വളരെ വർഷങ്ങൾക്ക് മുൻപ് അതിന് വംശനാശം സംഭവിച്ചു. മൗറീഷ്യസ് ആണ് ഇതിന്റെ ജന്മദേശം. ഏതാണ്ട് നമ്മുടെ താറാവിനോട് സാമ്യമുള്ള ഒരു പക്ഷി. കഴുകനെ പോലെ വളഞ്ഞു കൂർത്ത ചുണ്ട്, താറാവിനെ പോലെയുള്ള ശരീരം, അതിന്റെ മാംസത്തിന് വളരെ രുചിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശീയർക്ക് ഇതിന്റെ ഇറച്ചി വളരെ ഇഷ്ടവുമായിരുന്നു. അതിനായി അവർ ഈ പക്ഷിയെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. 1681 അവസാനത്തെ ഡോഡോയും നാട് നീങ്ങി. അതോടെ ഈ പക്ഷികളുടെ വംശം വേരറ്റു. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. ഈ പക്ഷിയോടൊപ്പം മറ്റൊരു വൃക്ഷം കൂടി ഈ പ്രകൃതിയിൽ നിന്ന് നാട് നീങ്ങി. ആ വൃക്ഷമാണ് കാൽവരിയ മേജർ. ഡോഡോയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു കാൽവരിയ പഴം. ഡോഡോയ്ക്കൊപ്പം കാൽവരിയെയും നാട് നീങ്ങുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഡോഡോയുടെ ഇഷ്ടവിഭവമായ കാൽവരിയയുടെ പഴം അതിന്റെ കാതലായ ഭാഗം അതിന്റെ ആമാശയത്തിൽ ദഹിച്ചു ചേരുകയും അതിന്റെ വിത്ത് കാഷ്ടത്തിലൂടെ പുറത്തു പോവുകയും ചെയ്യുമായിരുന്നു. മറ്റൊരു പ്രത്യേകത, ഇങ്ങനെ പുറത്തു വരുന്ന വിത്ത് മാത്രമേ ക്ലിർക്കുകയുള്ളൂ എന്നതാണ്. ഡോഡോയുടെ വംശമറ്റപ്പോൾ കാൽവരിയ വൃക്ഷത്തിന് ക്ലിർക്കുവാനുള്ള ചുറ്റുപാടുകളില്ലായിരുന്നു. അങ്ങനെ കാൽവരിയ വൃക്ഷവും ചരിത്രത്തിന്റെ ഭാഗമായി. ഇവരുടെ വംശനാശത്തെപ്പറ്റി വിശദമായി പഠനം നടത്തിയ പ്രകൃതി ശാസ്ത്രജ്ഞരാണ് അത്ഭുതകരമായ ഈ വസ്തുത കണ്ടെത്തിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ഓളും എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കൂടാതെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വീണ്ടും വ്യത്യസ്തമായൊരു വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.